പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ക്ലീൻ ക്ലീൻ ചിറ്റ് എന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ചിറ്റ് അറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടമോ ജനപ്രാതിനിധ്യ നിയമോ ലംഘിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ ഏറാൻ മൂളികൾ എന്ന് നിങ്ങൾ പലപ്പോഴും വിമർശിക്കുന്ന സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ മടിക്കുന്നു എന്ന് നിങ്ങൾ വിമർശിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടിയായി നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ കാരണം നിങ്ങളും പരാതി ഉന്നയിച്ചിട്ടുള്ളവരാണ് അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ ഉണ്ട് എങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സർക്കാരിനെ അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ അഭിമാന പരിസരം ചൂണ്ടിക്കാട്ടുകയും വേണം ഇതാ ഞങ്ങളുടെ ചൊൽപ്പടിയിലല്ല അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന് അല്ല എങ്കിൽ നിങ്ങൾക്ക് ദേശീയ തലത്തിൽ ഇത് ഉന്നയിക്കുന്നതിൽ ഒരു ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നതിൽ ഒരു പൊരുത്തക്കേടുണ്ട് ആ നിലപാടിന് ശ്രീ റിയാസ് ഞങ്ങൾക്കൊരു പൊരുത്തക്കേടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ടിലേക്ക് ഞാൻ വരാം അത് പറയേണ്ട വിഷയമാണ് അതിന് മുമ്പ് ശ്രീ കമറുദ്ദീൻ ഇവിടെ പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ പറയാൻ വേണ്ടി സാധിക്കുക കാരണം ഏറ്റവും നന്നായി കള്ളവോട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിൻ്റെ എന്തെങ്കിലും പറഞ്ഞു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൃത്യവും വ്യക്തവുമായ തെളിവടക്കമാണ് ഇപ്പോൾ മാടായി പഞ്ചായത്ത് കല്ലേശ്ശേരി മണ്ഡലം മറ്റിടങ്ങളിൽ നടന്ന കള്ളവോട്ട് അത് ചെയ്തവർ ഉൾപ്പെടെ ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടി അറുപത്തൊമ്പതാം നമ്പർ ബൂത്തിൽ എഴുപത്താറാം നമ്പർ വോട്ടറായിട്ടുള്ള ആഷിക്ക് നിരവധി തവണ കള്ളവോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ വെച്ച് പരാതി നൽകി എഴുപതാം ബൂത്തിൽ ഇതുപോലെ തന്നെ മുന്നൂറ്റി എൺപത്തേഴാം നമ്പർ വോട്ടർ ഫായ്സ് ചെയ്യുന്ന ഞങ്ങൾ കാട്ടി അപ്പോൾ അത് കൊണ്ടുതന്നെ എം സി കമറുദ്ദീൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ചർച്ചയിൽ സമയം കൊടുക്കേണ്ടത് അത് എത്ര ഭംഗിയായി ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് മുസ്ലിം ലീഗിന് ആ പ്രദേശത്ത് പറയാൻ പറ്റുന്നത് പോലെ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാദത്തോട് ഞാൻ യോജിക്കുകയാണ് രണ്ടാമത്തെ പ്രശ്നം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന ഒരു നിലപാട് ആ നിലപാട് കേരളത്തിൽ ബി ജെ പിയോട് കോൺഗ്രസ് എടുക്കുന്നത് പോലെ ഒരു മൃദു സമീപനമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു പരാതി നൽകിയിരുന്നു ഭരണഘടനാ ബിരുദ്ധം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ജനപ്രാതിനിധ്യ നിയമം ലംഘിച്ച സമീപനം ഇപ്പം ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്താ ശ്രീ വേണു ഇവിടെ ജില്ലാ കലക്ടർമാർക്ക് നീതി ആയോഗിൻ്റെ ഉദ്യോഗസ്ഥ പിങ്കി കപൂർ എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഇമെയിൽ അയക്കുകയാണ് അതിൻ്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ഒരു കലക്ടർ അയച്ച ഇമെയിലും പിങ്കി കപൂർ കലക്ടർമാർക്ക് അയച്ച ഇമെയിലും പുറത്തു വന്നിട്ടുണ്ട് ഒരു ചീഫ് മറുപടി പിങ്കി നടപടി നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ സഹായിക്കുവാനും വേണ്ടി ഇടപെട്ടാൽ അത് അഴിമതിയാണ് എന്ന് ജനപ്രാതിനിധി നിയമത്ത് പറയുന്നുണ്ട് ഈ ജനപ്രാതിനിധി നിയമം തനിക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഭരണഘടനാ വിരുദ്ധം മതനിരപേക്ഷതയെ കാറ്റിൽ പറത്തുന്ന പ്രസംഗം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടൽ എങ്ങനെ ഏറ്റവും ശ്രീ വേണുപ്പിക്കുന്ന പരിശോധിക്കേണ്ട ഒരു പ്രശ്നമാണ് വോട്ടർമാർക്ക് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്കുള്ള വിവാദങ്ങൾ ഇവിടെ ബോധപൂർവ്വ സിട്ടിക്കുകയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി

ഇത് അനി അറിഞ്ഞാൽ തന്നെ നടപടി എടുക്കരുത് എന്ന സന്ദേശമാണ് നിങ്ങൾ സംഘടിതമായി നൽകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിൽ എന്താ അടിസ്ഥാനം അല്ല അത് തെറ്റാണ് ശ്രീ ജോസഫ് വാഴക്കൻ പ്രധാനമന്ത്രിയെ ഗ്യാപ്പ് ന്യായീകരിക്കും അറിയാം ബിജെപിക്ക് പ്രധാനമന്ത്രി കേരളത്തിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ ചുമ എന്ന് പ്രസ്താവന ഇറക്കുന്നു ഏറ്റവും നിങ്ങളൊന്നും അല്ല നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ വേണ്ടി പറ്റും ശരി 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 മറ്റു